ഹലോ ഗായ്സ്, പ്ലാന്റർമോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ചീരയിലെ തന്നെ രാജാവെന്ന് അറിയപ്പെടുന്ന വള്ളിച്ചീരയുണ്ട്. രണ്ട് തരം നാലുമണി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വിധമാണോ നമ്മൾ കാണിക്കുന്നത്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു തരം ചീരയാണിത്. മലബാർ ചീര, വസലച്ചീര, വള്ളിച്ചീര, വഷളച്ചീര എന്നീ പേരുകളിൽ അറിയപ്പെടും. തണ്ടിന് പച്ച നിറമുള്ളതും വയലറ്റ് നിറമുള്ളതുമായ രണ്ടിനങ്ങളാണ് സാധാരണയായി ഉള്ളത്. രണ്ട് വെറൈറ്റീസും നമുക്കുണ്ട് കേട്ടോ. ചുവന്നതിനെ ബസല റൂബ്ര എന്നും പച്ചയെ ബസല്ല ആൽബ എന്നുമാണ് വിളിക്കാറ്. വഷളച്ചീരയുടെ ഇലാത്തണ്ട് മുതലായവ ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. പോഷക സമൃദ്ധമായ ഈ പച്ചക്കറിയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ തേയ്മാനവും ബലഹീനത മാറ്റാനും വിളർച്ച, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും വൻകുടലിലെ ക്യാൻസർ എന്നിവ തടയാനും ഉപയോഗിക്കാറുണ്ട്. കൂടാതെ വാദപിത്ത രോഗങ്ങൾ, പൊള്ളൽ, അർഷസ്, അൾസർ, ചർമ്മരോഗങ്ങൾ, ലൈംഗിക ബലഹീനത മുതലായവയ്ക്കും പ്രതിവിധിയായി ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ വഷളച്ചീര വെച്ച് എങ്ങനെ നാലുമണി പലഹാരം ഉണ്ടാക്കും എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബജ്ജിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനേക്ക് ആവശ്യമായത് കടലപ്പൊടിയാണ്. ഇവിടെ ഇപ്പോൾ 2.5 സ്പൂൺ കടലപ്പൊടി എടുത്തേക്കുന്നത്. ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് കൂട്ടാം. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കായപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളിൽ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യാനുസരണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. നമ്മൾ സാധാ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, പഴംപൊരിയൊക്കെ വറുക്കാൻ എടുക്കുന്ന പോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. മിക്സ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുത്തുക. അധികം ലൂസായി പോകാതെ ഈ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് നിങ്ങളാക്കിക്കൊണ്ടുവരിക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അധികം കട്ടിയല്ല, എന്നാൽ അധികം ലൂസും അല്ല. ഒരു ചെറിയ രീതിയിൽ റണ്ണിങ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം നമ്മളിത് ഇലയിൽ മുക്കിയെടുക്കുമ്പോഴത്തേക്കും അത് അധികം ഒഴുകി പോവാതിരിക്കാനാണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ആ ഒരു കൂട്ടിലേക്ക് ഇലയെ മുക്കി എടുക്കുക. നമ്മൾ കൈ ഉപയോഗിച്ചാൽ കയ്യിൽ ആയിട്ട് ആ ഇലയിൽ അത് ആ കൂട്ട് പിടിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്പൂണോ ഫോർക്കോ ഒക്കെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിൽ പിടിച്ചിട്ട് നമുക്കത് മറിച്ച് തിരിച്ച് അത് ഫുൾ കൂട്ടതിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്യാം. നമ്മൾ എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഈ ഒരു ഇല ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടയായിരിക്കും. ഇതിന് കുറേ ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയും ആണ്. വലിയ ഇലകളാണെങ്കിൽ നമുക്കിതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് സെയിലിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കുറേ തൈകളാക്കി വെച്ചിട്ടുണ്ട്. റെഡും ഗ്രീനും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. അതിൽ റെഡാണ് ഞാൻ സെയിലിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ സെയിലിൽ കൊണ്ടുവരും. ഇത് കൂടുതൽ നമ്മൾ പൊന്നാങ്കണി ചീരയൊക്കെ പോലെ തന്നെ കൂടുതൽ ഔഷധ ഗുണമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കുറച്ചും കൂടെ വലിയ ഇലകളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്കിഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ ഇല ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇത് ഇല ഇട്ടിട്ട് ഒന്ന് മുക്കി പൊക്കിയെടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് വെജിറ്റബിൾ കട്ട്ലേറ്റ്, വെജിറ്റബിൾ സമൂസയിലൊക്കെ ഉപയോഗിക്കുന്ന ഫില്ലിങ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് എൻ്റെ മോന് ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ബാക്കി വരുന്നത് ഞാൻ, നമ്മൾ മിക്ക ദിവസം ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിന് അതിന് ബാക്കി വരുന്നത് ഞാനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് എടുക്കുന്നതാണ് ഈ ഒരു കൂട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഉള്ളിൽ വെക്കാം. ആ വാട്ടി വെച്ച ഇലയിലേക്ക് നമ്മളിത് നടുക്ക് വെച്ച് കൊടുക്കുക, ഒരിത്തിരി വെച്ച് കൊടുക്കുക. ഞാൻ നോൺ വെജ് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നോൺ വെജ് ഫില്ല് ചെയ്തും നിങ്ങൾക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ ആ ഇല ഒന്ന് മടക്കി കൊടുക്കുക, റോൾ ചെയ്തെടുക്കുക.
റോൾ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഒന്ന് റോൾ ചെയ്തിട്ട് സൈഡ് രണ്ടും ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ഇലയെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവില്ലേ, അതിൽ ആ ഒരു കൂട്ട് തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് അതിലേക്കിട്ട് ഒന്ന് മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ വഷളച്ചീര കൊണ്ട് ഉണ്ടാക്കിയ 2-4 മണി പലഹാരങ്ങൾ. അപ്പം നിങ്ങളിതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.